Hi dears, welcome to another video. So this is the fourth lecture from Ecoscapes. In this video, we'll be dealing with the essay Religion of the Forest, which was written by Rabindranath Tagore. Ecoscapes in the text le, രണ്ടാമത്തെ ചാപ്റ്ററിലെ റിന്യൂവബിൾ റിസോഴ്സസ് ഫോറസ്റ്റ് എന്ന ഭാഗത്തിലെ പ്രധാനപ്പെട്ട എസ്സേയാണ് റിലീജിയൻ ഓഫ് ദ ഫോറസ്റ്റ് എന്നുള്ളത്. സോ ബിഫോർ ഡിസ്കസിംഗ് അബൌട്ട് അവർ റൈറ്റർ ടാഗോർ, ഐ വിൽ ഗിവ് യു എ ഷോർട്ട് ഇൻട്രൊഡക്ഷൻ ടു അവർ എസ്സേ ദ റിലീജിയൻ ഓഫ് ദ ഫോറസ്റ്റ്. ഐ വിൽ സിംപ്ലി ഇൻട്രൊഡ്യൂസ് സം റെലവന്റ് ഫാക്ടേഴ്സ് ഓഫ് ദിസ് എസ്സേ ഫോർ യു, ദെൻ യു വിൽ ഗെറ്റ് എൻ ഔട്ടർ ഐഡിയ ഓഫ് ദിസ് പെർട്ടിക്കുലർ എസ്സേ. ദ റിലീജിയൻ ഓഫ് ദ ഫോറസ്റ്റ് ഇസ് ടേക്കൺ ഫ്രം ലാർജ് കളക്ഷൻ ഓഫ് എസ്സേസ് ടൈറ്റിൽ ക്രിയേറ്റീവ് യൂണിറ്റി. And it is a collection of 10 essays, and our particular essay, Religion of the Forest, is the third essay as per the order. So the other essays included in this collection are The Poet's Religion, second one The Creative Idea, third one The Religion of the Forest, fourth one An Indian Folk Religion, fifth one East and West, sixth The Modern Age, seventh The Spirit of Freedom, eighth The Nation, ninth Women and Harm, tenth An Eastern University. Whatever Tagore has written is a kind of comparison between India and the West. India means East and the West. So whatever Tagore has written is a kind of comparison. ഈ നമുക്ക് പഠിക്കുവാനുള്ള എസ്സേ റിലീജിയൻ ഓഫ് ദ ഫോറസ്റ്റ് എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ കളക്ഷൻ ഓഫ് എസ്സേ ആയ ക്രിയേറ്റീവ് യൂണിറ്റിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. ആ കളക്ഷനിൽ 10 എസ്സേസ് ഉണ്ട്. അതിലെ തേർഡ് വൺ ആണ് നമ്മുടെ റിലീജിയൻ ഓഫ് ദി ഫോറസ്റ്റ് എന്നത്. സോ ഇതിന്റെ ടൈറ്റിൽ തന്നെ ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് നോക്കിക്കേ. Religion of the Forest, അഥവാ കാടിന്റെ മതം. ഫോറസ്റ്റ് എന്ന് പറഞ്ഞാൽ കാടാണെന്ന് നമുക്കറിയാം. സോ മതം എന്ന് ഇതിനകത്ത് പറയാനുള്ള കാര്യം എന്താ, കാരണം എന്താണ്? Let me tell you one thing. Here, the religion doesn't stand for any religion that we recognize as Hindu, Muslim, Christian, etc. The religion here stands for the character, duty and responsibility of forest. ഇവിടെ മതം എന്ന് കേൾക്കുമ്പോൾ അത് നമ്മൾ വിചാരിക്കുന്ന പോലെ ഹിന്ദു, മുസൽമാൻ, ക്രിസ്ത്യൻ മതം ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമല്ല. ഇവിടെ ധർമ്മം എന്നതാണ്, കാടിന്റെ ധർമ്മം എന്നതാണ് ഈ ടൈറ്റിലൂടെ സൂചിപ്പിക്കുന്നത്. ആൻഡ് ദിസ് എസ്സേ ഡെപിക്ട്സ് ദ ഓതേഴ്സ് വ്യൂ ഓൺ ദി റിലേഷൻഷിപ്പ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ ബീയിങ് വിത്ത് ദാറ്റ് ഓഫ് ഫോറസ്റ്റ് ആൻഡ് നേച്ചർ. ഈ എസ്സേയിൽ ടാഗോർ പറയുന്നത് എങ്ങനെയൊക്കെയാണ്, ഏതൊക്കെ രീതിയിലാണ് നേച്ചർ അല്ലെങ്കിൽ ഫോറസ്റ്റുമായിട്ട് നമ്മുടെ ഇൻഡിവിജ്വൽ ബീയിങ്, നമ്മൾ ഹ്യൂമൻ ബീയിങ് റിലേറ്റബിൾ ആയി നിൽക്കുന്നത്. ആൻഡ് വാട്ട് ഈസ് ഫോറസ്റ്റ് ആൻഡ് നേച്ചർ ട്രൈങ് ടു കൺവേ അസ്? ഡു ദേ ഗിവ് എസ് എനി മെസ്സേജ് ഓർ ഐഡിയാസ്? ആൻഡ് ഡു ദേ ടീച്ച് എസ് എനിത്തിങ് റിലേറ്റഡ് വിത്ത് അവർ ഡെയിലി ലൈഫ്? നമ്മുടെ ഡെയിലി ലൈഫ് ഒന്ന് പരിശോധിച്ചാൽ നമുക്കറിയാം നമ്മളിൽ ഭൂരിഭാഗം ആളുകളും വളരെ സെൽഫ് സെൻറ്റേഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. ഇപ്പോൾ വീട്ടിൽ 4 പേരാണ് ഉള്ളതെങ്കിൽ നമ്മൾ ആ 4 പേരുടെ കാര്യം മാത്രമേ നോക്കാറുള്ളൂ. അതിനപ്പുറത്തേക്ക് വരുന്ന എല്ലാവരും ബാക്കി ആൾക്കാരും നെയ്ബർഹുഡൊക്കെ നമുക്ക് സെക്കൻഡറി ആയിട്ടുള്ള ആൾക്കാരാണ്. പക്ഷെ ഫോറസ്റ്റ് എന്ന് പറയുന്നത് ഇതുപോലെയല്ല. ഇറ്റ് ഈസ് കൺസിഡേർഡ് ആസ് ദ സ്റ്റാൾ ഹൗസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി. ബയോഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വെജിറ്റേഷൻ, ഒരുപാട് തരത്തിലുള്ള സസ്യങ്ങളും ജീവജാലങ്ങളും ജീവനില്ലാത്തവയും ഒരേപോലെ വസിക്കുന്ന സ്ഥലമാണ് ഫോറസ്റ്റ് എന്ന് പറയുന്നത്. പർട്ടിക്കുലർ ആയിട്ടുള്ള ആൾക്കാരെ മാത്രമല്ല ഫോറസ്റ്റ് സംരക്ഷിക്കുന്നത്, എല്ലാ ആൾക്കാരോടും യാതൊരു രീതിയിലുള്ള ഒരു സെൽഫിഷ് ആറ്റിറ്റ്യൂഡും ഫോറസ്റ്റ് കാണിക്കാറില്ല. മനുഷ്യരെ പോലെയല്ല ഫോറസ്റ്റ് എന്ന് പറയുന്നത്. ദ ഫോറസ്റ്റ് ടീച്ചേഴ്സ് ഇസ് എ ലെസൺ ഓഫ് ഡെമോക്രസി ദാറ്റ് ലീവ് സ്പേസ് ഫോർ അതേഴ്സ്. ഡെമോക്രസി എന്താണെന്നാണ് ഫോറസ്റ്റ് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. എപ്പോഴും ബാക്കിയുള്ള ആൾക്കാർക്ക് തണലാകുന്ന ഒരു ഏരിയയാണ് ഫോറസ്റ്റ് എന്ന് പറയുന്നത്. മനുഷ്യർ തമ്മിൽ ഇണക്കങ്ങളും പിണക്കങ്ങളും പരാതികളും പരിഭവങ്ങളും എല്ലാം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ക്യാൻ യു ഫൈൻഡ് ദീസ് കൈൻഡ്സ് ഓഫ് കോൺഫ്ലിക്ട്സ് ഓർ ബാറ്റിൽസ് ഹാപ്പനിങ് എമംഗ് പ്ലാന്റ്സ് ഓർ ട്രീസ് ഇൻ ദ ഫോറസ്റ്റ്? ഒരിക്കലും സാധിക്കില്ല. ഇങ്ങനെയുള്ള ഒരു രീതിയിലുള്ള ബാറ്റിൽസോ കോൺഫ്ലിക്റ്റോ ഫോറസ്റ്റിന്റെ ഇടയിൽ ഇല്ല. എവറി സ്മോളസ്റ്റ് ഫോം ഓഫ് വെജിറ്റേഷൻ ഹാവ് ഈക്വൽ റൈറ്റ്സ് ആൻഡ് ഗ്രോത്ത് ഇൻ ഫോറസ്റ്റ്. ഒരു പ്ലാന്റിന്റെ വളർച്ചയ്ക്ക് മറ്റൊരു പ്ലാന്റ് തടസ്സമായിട്ടുണ്ടെന്ന് നമ്മൾ കേട്ടിട്ടില്ല. ഒരു വൃക്ഷം ഫോറസ്റ്റിൽ വളർന്നു കഴിഞ്ഞാൽ അതിനേക്കാൾ പ്രാധാന്യമേറിയ, വലിപ്പമേറിയ മറ്റനേകം വൃക്ഷങ്ങൾ ഫോറസ്റ്റിലുണ്ട്. സോ അവരെ പരസ്പരം ഷെൽട്ടറായിട്ടാണ് നിൽക്കുന്നത്. ഫോറസ്റ്റ് ക്യാൻ ബി കൺസിഡേർഡ് ആസ് എ സോഴ്സ് ഓഫ് ലൈഫ്. ജീവന്റെ സോഴ്സ് ആയിട്ട് തന്നെ നമുക്ക് ഫോറസ്റ്റിനെ കൺസിഡർ ചെയ്യാവുന്നതാണ്. ഇറ്റ് ഈസ് എ സോഴ്സ് ഓഫ് ബ്യൂട്ടി ആൻഡ് ജോയ് ഓഫ് ആർട്ട്, ഈസ്തെറ്റിക്സ് ഓഫ് ഹാർമണി ആൻഡ് പെർഫെക്ഷൻ. ഈ ഒരു എസ്സേയിൽ അദ്ദേഹം പറയുന്നത് കാടും മനുഷ്യരും തമ്മിൽ ഒരുപാട് രീതിയിൽ ഇന്റർകണക്റ്റഡ് ആണ്. കാട്ടിൽ നിന്ന് ഒരുപാട് കാടിന്റെ ധർമ്മം മനുഷ്യർ ഒരുപാട് പഠിക്കേണ്ടതുണ്ട്. സെൽഫ്ലെസ് ആറ്റിറ്റ്യൂഡ് ആണ് വനങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവിടെ വനമെന്ന് പറയുന്നത് ഒരുപാട് പക്ഷികൾക്കും മൃഗങ്ങൾക്കും സസ്യലതാദികൾക്കും തണലാകുന്ന ഒന്നാണ്.
അതുപോലെ ആകണം മനുഷ്യർ എന്നൊരു കോൺസെപ്റ്റാണ് ഈ ഒരു എസ്സേയിലൂടെ ടാഗോർ പറയുന്നത്. ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ ഇതിന്റെ ഇൻട്രൊഡക്ഷൻ തരാൻ കാരണം എസ്സേ ഒരല്പം ലെങ്തിയാണ്. സോ എസ്സേ വായിക്കുമ്പോൾ എന്താണ് എസ്സേയിൽ പറയുന്നത്, അതിന്റെ റിയൽ മീനിങ് എന്താണ് എന്നുള്ള അതിന്റെ കണ്ടന്റ് എന്താണെന്നാണ് നിങ്ങൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ടത്. അതിനുവേണ്ടിയാണ് ഞാൻ ഇത്രയും ഇൻട്രൊഡക്ഷൻ പറഞ്ഞത്. സോ നൗ ലെറ്റ് എസ് ലുക്ക് ഇൻ ടു ദി റൈറ്റർ ഇൻ ഡീറ്റെയിൽ. ഹൂ ഈസ് രവീന്ദ്രനാഥ് ടാഗോർ? I need not tell you, right? You know him very well, and all the Indians know who Rabindranath Tagore is and what are his contribution to the world of literature. Anyway, I'll give you a brief introduction to the biography of Tagore. Rabindranath Tagore was born in Calcutta and achieved fame as a multifaceted genius and a polymath. He went to England to learn law and later evolved as a writer, educator and philosopher. He was instrumental in reshaping Bengali literature, art and music. And in 1930, he became the first non-European to win the Nobel Prize in Literature for his work Geetanjali, often referred to as Gurudeva and Bath of Bengal. Tagore has written poems, songs, novels, stories, plays and essays. He was knighted in the year 1915, but he repudiated it in the protest of Jallianwala Bagh massacre. Tagore is regarded as the exponent of Bengali Renaissance. He established the renowned Vishwabharati University located in Shantiniketan, West Bengal. Tagore is hailed as a mystic poet and his love for nature is profound. For him, the serenity of nature, symbolized freedom and forest were central to his works. His essay title, The Religion of Forest, emphasizes the significance of forest in Indian life and culture. ഇന്ത്യയിലെ പ്രമുഖ സാഹിത്യകാരനും സാംസ്കാരിക നായകനുമാണ് രവീന്ദ്രനാഥ് ടാഗോർ. May 7, 1861 അദ്ദേഹത്തിന്റെ ജനനം. 1941 August 7 അദ്ദേഹം മരണപ്പെട്ടത്. ഗുരുദേവ് എന്നും ആദരപൂർവ്വം അദ്ദേഹത്തെ സംബോധന ചെയ്തിരുന്നു. കവി, തത്വചിന്തകൻ, കഥാകൃത്ത്, നാടകകൃത്ത്, ഗാനരചയിതാവ്, നോവലിസ്റ്റ്, സോഷ്യൽ റിഫോമിസ്റ്റ് തുടങ്ങിയ നിലകളിൽ അദ്ദേഹത്തിന്റെ പ്രതിഭ അദ്ദേഹം തെളിയിച്ചിട്ടുണ്ട്. ബംഗാളി സാഹിത്യത്തിനും സംഗീതത്തിനും എൻഡ് ഓഫ് ദ 19th century ആൻഡ് ബിഗിനിങ് ഓഫ് ദ 20th century അദ്ദേഹം പുതുരൂപം നൽകുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ കാവ്യസമാഹാരമായ ഗീതാഞ്ജലിക്ക് 1913 സാഹിത്യത്തിനുള്ള നൊബേൽ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. ഈ ഒരു പുരസ്കാരം ലഭിച്ചതിലൂടെ ഏഷ്യയിലെ ആദ്യ വ്യക്തിയായി മാറുകയായിരുന്നു ടാഗോർ. ഈ നൊബേൽ സമ്മാനം ലഭിച്ച ആദ്യ വ്യക്തിയായി മാറുകയായിരുന്നു അദ്ദേഹം. 3000 കവിതകൾ അടങ്ങിയ 100 കവിതാ സമാഹാരങ്ങൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. ജാലിയൻ വാല ബാഗിൽ ബ്രിട്ടീഷുകാർ നടത്തിയ ആ ഒരു ഹണ്ടിങ് പ്രോസസ്സിൽ പ്രതിഷേധിച്ച് ബ്രിട്ടീഷുകാർ നൽകിയായിരുന്ന എല്ലാ സ്ഥാനമാനങ്ങളും 1919 അദ്ദേഹം ഉപേക്ഷിക്കുകയുണ്ടായി. ആൻഡ് ടാഗോർ ഇൻസ്പയർഡ് 3 നാഷണൽ ആന്തം, ജനഗണമന ഫോർ ഇന്ത്യ ആൻഡ് അമർ സോന ബംഗ്ല ഫോർ ബംഗ്ലാദേശ്, ശ്രീലങ്ക മാതാ ഫോർ ശ്രീലങ്ക. ഇന്ത്യയുടെ ദേശീയഗാനമായ ജനഗണമനയ്ക്ക് പുറമെ ശ്രീലങ്കയുടെ ദേശീയഗാനമായ ശ്രീലങ്ക മാതാ എഴുതിയത് ടാഗോർ ആണെന്നും അതല്ല അദ്ദേഹത്തിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് ആനന്ദ സമർഗോൺ എഴുതിയതാണെന്നുമുള്ള രണ്ടു പക്ഷം അഭിപ്രായം ഇപ്പോഴും ഉണ്ട്. അമർ സോന ബംഗാള എന്ന് തുടങ്ങുന്ന ബംഗ്ലാദേശ് ദേശീയഗാനവും പിറന്നത് ടാഗോറിന്റെ ഭാവനയിലാണ്. ദി റിലീജൻ ഓഫ് ദ ഫോറസ്റ്റ് എന്ന അദ്ദേഹത്തിന്റെ എസ്സേ നമുക്കൊരു എക്കോക്രിട്ടിക്കൽ പോയിന്റ് ഓഫ് വ്യൂവിൽ അനലൈസ് ചെയ്യാവുന്നതാണ്. സോ എക്കോക്രിറ്റിസിസം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ സ്റ്റഡി ഓഫ് ലിറ്ററേച്ചർ ആൻഡ് ദ എൻവയോൺമെന്റ് ഫ്രം ആൻ ഇന്റർ ഡിസിപ്ലിനറി പോയിന്റ് ഓഫ് വ്യൂ വെയർ ദ സ്കോളേഴ്സ് എക്സാമിൻ ടെക്സ്റ്റ് ദാറ്റ് ഇലസ്ട്രേറ്റ് എൻവയോൺമെന്റൽ കൺസേൺസ് ആൻഡ് സ്റ്റഡി ദ വേരിയസ് വേസ് ലിറ്ററേച്ചർ ട്രീറ്റ്സ് സബ്ജക്ട് ഓഫ് നേച്ചർ. നേച്ചറിനെ കുറിച്ചുള്ള പഠനത്തിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുകയും ഏതൊക്കെ ടെക്സ്റ്റിലാണോ നേച്ചറിനെ കുറിച്ച് അല്ലെങ്കിൽ എൻവയോൺമെന്റൽ കൺസേൺസ് റിലേറ്റ് ചെയ്തിട്ടുള്ളത് ആ ടെക്സ്റ്റിനെ എക്സാമിൻ ചെയ്യുന്ന ആ ഒരു പ്രോസസ് ഓഫ് സ്റ്റഡിയെയാണ് ലിറ്ററേച്ചറിന്റെ ആ ഒരു ബ്രാഞ്ചിനെയാണ് എക്കോ ക്രിറ്റിസിസം എന്ന് നമ്മൾ പറയുന്നത്. സോ ഈ എസ്സേനെ നമുക്ക് ആ ഒരു ബേസിസിൽ തന്നെ അനലൈസ് ചെയ്യാവുന്നതാണ്. ഈ എസ്സേയിൽ അദ്ദേഹം പറയുന്നത് ഇന്ത്യയുടെ കൾച്ചർ ഫോറസ്റ്റിന്റെ കൾച്ചറുമായിട്ട് റിലേറ്റഡ് ആണെന്നാണ്. ജീവിത സത്യത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് ഈ എസ്സേ തുടങ്ങുന്നത്. നമ്മുടെ ആറ്റിറ്റ്യൂഡ് എന്താണോ അതിനെ ഡിപ്പെൻഡ് ചെയ്താണ് നമ്മുടെ ജീവിതത്തെ നമ്മൾ വീക്ഷിക്കുന്നത്. ലോകവും നമ്മളും ഒരേപോലെയാണെന്ന് ചിന്തിക്കുന്നവരുണ്ട്. ലോകവും നമ്മുടെയും ചിന്തകൾ വേറെ രീതിയിലാണ്, ലോകം വേറെയാണ് നമ്മൾ വേറെയാണ് എന്ന രീതിയിൽ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്.
ലോകവും നമ്മളും ഒന്നാണെന്നുള്ള ചിന്തയാണ് പ്രിൻസിപ്പിൾ ഓഫ് യൂണിറ്റി എന്ന് പറയുന്നത്. ഇത് രണ്ടും വ്യത്യസ്തമായ രണ്ട് ഘടനകളാണ് എന്നതിനെയാണ് പ്രിൻസിപ്പിൾ ഓഫ് ഡ്യുവാലിസം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. സോ നമ്മുടെ എസ്സേ ബിഗിൻ ചെയ്യുന്നത് തന്നെ ഇങ്ങനെയുള്ള ഒരു കാര്യം പറഞ്ഞുകൊണ്ടാണ്. ടെക്സ്റ്റ് ബുക്ക് എടുത്ത് തന്നെ വെക്കുക, ഞാനതിനെ ഇംഗ്ലീഷ് ഡെഫിനേഷൻ അധികം കൊടുക്കുന്നില്ല. ആ തന്നിരിക്കുന്ന ഇംഗ്ലീഷ് ഭാഗത്തിന്റെ മലയാളം സമ്മറിയാണ് ഞാൻ പറയുന്നത്. സോ ടെക്സ്റ്റ് ബുക്ക് ഒന്ന് വെച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് ഭാഗമാണ് ഞാൻ പറയുന്നത് എന്നുള്ളത് കൂടുതലായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇന്ത്യയിലെ മഹർഷിമാർ പ്രിൻസിപ്പിൾ ഓഫ് യൂണിറ്റിയിൽ വിശ്വസിച്ചിരുന്ന ആൾക്കാരാണ്. ഉപനിഷത്തുകളിൽ അവർ പറയുന്നതും ഇത് തന്നെയാണ്. നമ്മുടെ ആത്മാവിന്റെ ഒരു പൂർണ്ണത അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു സോളിന് ഒരു മോക്ഷം ലഭിക്കണമെങ്കിൽ അത് പ്രിൻസിപ്പിൾ ഓഫ് യൂണിറ്റിയിൽ വിശ്വസിച്ചാൽ മാത്രമേ നമുക്ക് ലഭിക്കുള്ളൂ എന്നാണ് മഹർഷിമാർ പലരും പറഞ്ഞിരുന്നത്. ഉപനിഷത്തിൽ നിന്നുള്ള ഒരു ഭാഗം ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്. അതിന് ഇംഗ്ലീഷ് അർത്ഥമെന്ന് പറയുന്നത് നോ ഓൾ ദാറ്റ് മൂവ്സ് ഇൻ ദി മൂവിംഗ് വേൾഡ് ഇസ് എൻവലപ്ഡ് ബൈ ഗോഡ് ആൻഡ് ഫൈൻഡ് എൻജോയ്മെന്റ് ത്രൂ റിനൻസിയേഷൻ നോട്ട് ത്രൂ ഗ്രീഡ് ഓഫ് പൊസഷൻ. ഈശാവ്യാസം ഇതം സർവം യദുകിഞ്ച ജഗത്യാം ജഗത്യേന തെക്തേന ബുജിതാമാം ഗ്രതകസ്യ വിദഗ്ധനം. ഈ ഒരു ഭാഗത്ത് സൂചിപ്പിക്കുന്നത് ദൈവം എല്ലായിടത്തും ഉണ്ട്, സർവ്വതിലും ഉണ്ട് ഭഗവാൻ. ആർത്തിയോടെ നമ്മൾ മറ്റൊരുവന്റെ സമ്പത്തിലോട് ഉറ്റുനോക്കി നിന്നാൽ നമുക്ക് സന്തോഷം ലഭിക്കില്ല ഒരിക്കലും. സന്തോഷം ലഭിക്കണമെങ്കിൽ ത്യാഗത്തിലൂടെയും നിരാകരണത്തിലൂടെയും മാത്രമേ അത് സാധിക്കുള്ളൂ. പ്രിൻസിപ്പിൾ ഓഫ് യൂണിറ്റിയെ കുറിച്ചാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. ഇന്ത്യയിലെ ഏൻഷ്യന്റ് ആയിട്ടുള്ള ഫോറസ്റ്റ് ഡ്വെല്ലേഴ്സ് അതായത് വനവാസികൾ കണ്ടെത്തിയതും ഈ ഒരു മനോഹര സത്യം തന്നെയാണ്. ക്ലാസിക് ലിറ്ററേച്ചറിനകത്ത് ഒഴുകുന്നതും ഈ ഒരു കാര്യം തന്നെയാണ്. പ്രിൻസിപ്പിൾ ഓഫ് യൂണിറ്റിയെ കുറിച്ചാണ് ലിറ്ററേച്ചറിനകത്തും പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ക്ലാസിക് ലിറ്ററേച്ചറിന് നമ്മുടെ മനസ്സിൽ ഇത്രയും ഒരു സ്ഥാനം നേടിയെടുക്കാൻ സാധിച്ചത്. ഈ ഫോറസ്റ്റ് ഡ്വെല്ലേഴ്സ് വനവാസികളുടെ ജീവിതം അവരുടെ ഈ ഒരു നിരന്തര ജീവിതം കാടിനകത്ത് തന്നെയായിരുന്നു. സോ കാടും അവരും തമ്മിലുള്ള ഒരു ആത്മബന്ധം, കാടിൽ നിന്ന് അവരിൽ പഠിച്ചിട്ടുള്ള ധർമ്മങ്ങളെ കുറിച്ചാണ് ഈ ഒരു ഭാഗത്ത് മെൻഷൻ ചെയ്യുന്നത്. വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആയിരുന്നു അവർക്ക് കാടുമായിട്ട് ഉണ്ടായിരുന്നത്. ചുറ്റുമുള്ളതെല്ലാം അവർക്ക് ഒരേപോലെയാണ് അനുഭവപ്പെട്ടത്, ഒന്നിനെയും അവർ വേർതിരിച്ച് കണ്ടില്ല. So the view of the truth which these men found did not make manifest the difference but rather the unity of all things. Avarude ee oru vishwasam kadopanishadinte vaakkukalil kaanan sadikkunnu. Yedidam kinja sarvam pranam ejadi niharsidam. All that vibrates with life having coming out from life. Adayathu jeevante tudippu ഉള്ളവയെല്ലാം ജനിച്ചത് ജീവനിൽ നിന്ന് തന്നെയാണ്. ജീവന്റെ തുടിപ്പുള്ളവയെല്ലാം ഫോം ചെയ്തത് ജീവനുള്ളവയിൽ നിന്ന് തന്നെയാണ്. ഒരുപാട് കൺഫ്യൂഷൻസ് ആവണ്ട, ഈ എസ്സേ വളരെ എളുപ്പമാണ്. കുറച്ച് ശ്ലോകങ്ങൾ ഉപനിഷത്തിൽ നിന്നെടുത്തുള്ള ഭാഗങ്ങൾ അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. അതെന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എസ്സേയുമായിട്ട് ഒന്ന് പൊരുത്തപ്പെടാനായിട്ട് ഇച്ചിരി എളുപ്പമായിരിക്കും. അതിനാണ് ഞാൻ ആദ്യം എന്താണ് കണ്ടന്റ് എന്നുള്ളത് പറഞ്ഞു തന്നത്. സോ അപ്പൊ ഈ ഒരു ഉപനിഷത്തിൽ നിന്നെടുത്തുള്ള ഭാഗങ്ങൾ എങ്ങനെ ഇതുമായിട്ട് റിലേറ്റബിൾ ആണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ എളുപ്പമാണ്. The view of this world which India has taken is summed up in one compound Sanskrit word Sachidananda. The meaning is that reality, which is essentially one, has three phases. ഈ ലോകത്തെക്കുറിച്ചുള്ള ഇന്ത്യയുടെ കാഴ്ചപ്പാട് സച്ചിദാനന്ദ എന്ന ഒറ്റ വാക്കിലൂടെ നമുക്ക് പ്രതിപാദിക്കാൻ സാധിക്കുന്നു. റിയാലിറ്റി എന്നതാണ് ഈ വേർഡിന്റെ അർത്ഥം. സത്യം എന്നതിന് മൂന്ന് ഫേസസ് ആണുള്ളത്. ആദ്യത്തേത് സത്, രണ്ടാമത്തത് ചിത്ത്, മൂന്നാമത്തത് ആനന്ദ. സത് മീൻസ് സിമ്പിൾ ഫാക്ട്, ദ ഫാക്ട് വിച്ച് റിലേറ്റ്സ് ടു ഓൾ തിങ്സ് ത്രൂ ദ റിലേഷൻഷിപ്പ് ഓഫ് കോമൺ എക്സിസ്റ്റൻസ്. നിലനിൽപ്പിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നതിനെയാണ് സത് എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ആൻഡ് സെക്കൻഡ് ഇസ് ചിത്ത്, ഇറ്റ് ഇസ് എ ഫാക്ട് ദറ്റ് വി നോ വിച്ച് റിലേറ്റ്സ് ടു ഓൾ ദി തിങ്സ് ത്രൂ ദ റിലേഷൻഷിപ്പ് ഓഫ് നോളജ്. അറിവിലൂടെ, ബോധത്തിലൂടെ, കോൺഷ്യസ്നെസ്സിലൂടെ നമ്മൾ ഇന്റർപ്രറ്റ് ചെയ്യുന്നതിനെയാണ് ചിത്ത് എന്ന് പറയുന്നത്. ആൻഡ് ആനന്ദ, ആനന്ദ മീൻസ് സന്തോഷം. The fact that we enjoy, which unites us with all the things through the relationship of love. സ്നേഹത്തിലൂടെ, സന്തോഷത്തിലൂടെ നമ്മൾ പൊരുത്തപ്പെട്ടു പോകുന്നതിനെയാണ് ആനന്ദ എന്ന് പറയുന്നത്. ഇന്ത്യയുടെ വ്യൂ ആണ് പിന്നീട് ഈ എസ്സേയുടെ ഭാഗത്ത് പറയുന്നത്. നമ്മുടെ ലോകത്തെ നിയന്ത്രിക്കാൻ ഒരുപാട് നിയമങ്ങളുണ്ട് അല്ലെ, ഒരുപാട് ലോസുമായിട്ട് ഗവേൺ ചെയ്യുന്നതാണ് നമ്മുടെ പ്ലേസസ് എന്ന് പറയുന്നത്. എന്നിരുന്നാൽ കൂടി നമ്മുടെ ഇന്ത്യയുടെ കാഴ്ചപ്പാടായി ഇതിനെ നമുക്ക് കാണുവാൻ സാധിക്കില്ല. ഭൂമിയിലെ എല്ലാ എലമെന്റ്സും നമ്മളിലേക്ക് സന്തോഷം എത്തിക്കാൻ സാധിക്കാറുണ്ട്. ഭൂമിയിലുള്ള എല്ലാ എലമെന്റ്സും നമ്മളിലേക്ക് ഒരു തരത്തിലുള്ള സന്തോഷം, നല്ലൊരു മാനസികാവസ്ഥയാണ് നമ്മളിലേക്ക് എത്തിക്കുന്നത്. ഇവിടെ ജീവിക്കുക എന്നത് മാത്രമല്ല നമ്മുടെ ലൈഫിന്റെ പേർപ്പസ്. ഒരു ജീവിതം കിട്ടി, അത് എങ്ങനെയും ജീവിച്ച് തീർക്കുക, അങ്ങനെ ഒരു പേർപ്പസ്ഫുൾ അല്ലെങ്കിൽ ആ ഒരു പേർപ്പസിൽ, ആ ഒരു ആംഗിളിൽ നമ്മൾ ജീവിതത്തെ കാണുവാനായിട്ട് പാടില്ല. ഇവിടെയുള്ള ഓരോ എലമെന്റ്സിന്റെയും സ്പിരിച്വാലിറ്റി നമ്മൾ തിരിച്ചറിയണം. നമ്മൾ കാണുന്ന ഓരോന്നിനും നമ്മളോട് എന്തെങ്കിലുമൊക്കെ പറയാനുണ്ട്. നമ്മൾ അതിനെ കൊമേഴ്ഷ്യൽ പ്രൊഡക്റ്റ് ആയിട്ട് വ്യൂ ചെയ്യുന്നതിന് പകരമായിട്ട്
ഈ അറ്റ്മോസ്ഫിയറിലുള്ള പ്രകൃതിയിലുള്ള എല്ലാ സ്പിരിച്വൽ എലമെന്റ്സിന്റെയും ഭാഗമാകുവാൻ നമ്മൾ ശ്രമിക്കണം. നമ്മളും നമ്മുടെ ലോകവും ഒന്നാണെന്ന് ഇതിലൂടെ നമ്മൾ തിരിച്ചറിയുക. ഇതാവണം നമ്മുടെ ജീവിത ലക്ഷ്യം. അല്ലാതെ കുറേ ലോസ് ഗവേൺ ചെയ്ത് കുറേ കാര്യങ്ങൾ അനുസരിച്ച് കുറേ കാര്യങ്ങളിലൂടെ എങ്ങനെ പൈസ ഉണ്ടാക്കണം, മെറ്റീരിയൽ പ്രോഗ്രസ്സിന് മാത്രം നമ്മുടെ ജീവിതം മാറ്റിവെക്കാതെ ഇങ്ങനെയുള്ള എലമെന്റ്സ് തിരിച്ചറിഞ്ഞ് നമ്മളും നമ്മുടെ ലോകം ഒന്നാണ്, നമ്മൾ ലോകത്തിന്റെ ഒരു ഭാഗമാണ് എന്ന ബോധം നമ്മൾ മനസ്സിലാക്കുക. ഈ ഒരു കാര്യമാണ് ഈ എസ്സേയിൽ രവീന്ദ്രനാഥ് ടാഗോർ സ്ട്രെസ് ചെയ്ത് പറയുന്നത്. ആധിപത്യത്തിലൂടെയോ അല്ലെങ്കിൽ കീഴടക്കിലൂടെയോ നമുക്ക് ഒരു കാര്യവും സാധ്യമല്ല. നമ്മൾ ഒരു കാര്യം ചെന്ന് കീഴടക്കിയാൽ അത് നമുക്ക് സ്വന്തമാണ്. പക്ഷേ വാസ്തവത്തിൽ അതിന് നമ്മുടെ ലൈഫിൽ യാതൊരു റോളും ഇല്ല. സ്നേഹത്തിലൂടെയും പങ്കുവെക്കലിലൂടെയും ജീവിതം മുന്നോട്ട് പോയാൽ മാത്രമേ അതിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും ഒരു സന്തോഷം ലഭിക്കാറുള്ളൂ. കാട്ടിലെ ജീവിത സമയം കഴിഞ്ഞ് നാട്ടിലേക്കുള്ള ആ ഒരു ഡെവലപ്മെന്റിന്റെ കാര്യമാണ് ഇവിടെ പറയുന്നത്. അതായത് ഈ ഏൻഷ്യന്റ് ഫോറസ്റ്റ് ഡ്വെല്ലേഴ്സിൽ നിന്ന് വിക്രമാദിത്യ മഹാരാജാവിന്റെ ആ ഒരു കാലഘട്ടത്തിലേക്കുള്ള കാര്യമാണ് പിന്നീടുള്ള എസ്സേയുടെ ഭാഗത്ത് പറയുന്നത്. വെൻ വിക്രമാദിത്യ ബിക്കേം കിങ് ഉജ്ജയിനി ഗ്രേറ്റ് ക്യാപിറ്റൽ ആൻഡ് കാളിദാസ ഇറ്റ് സ്പോയിൽഡ് ദ ഏജ് ഓഫ് ഇന്ത്യാസ് ഫോറസ്റ്റ് റിട്രീറ്റ്സ് ഹാഡ് പാസ്ഡ് ദെൻ വി ഹാഡ് ടേക്കൺ അവർ സ്റ്റാൻഡ് ഇൻ ദ മിഡ്സ്റ്റ് ഓഫ് ദ ഗ്രേറ്റ് കോൺക്വേഴ്സ് ഓഫ് ഹ്യൂമാനിറ്റി ദ ചൈനീസ് ആൻഡ് ഹാൻ ദ സിത്തിയൻ ആൻഡ് ദ പേർഷ്യൻ ദ ഗ്രീക്ക് ആൻഡ് ദ റോമൻ ഹാഡ് ക്രൗഡഡ് റൗണ്ടേഴ്സ്. ഉജ്ജയിനി എന്ന നാട് ക്യാപിറ്റലാക്കി റൂൾ ചെയ്ത വിക്രമാദിത്യന്റെ സമയത്ത് നമ്മൾ ഹ്യൂമാനിറ്റിയുടെ ഒരു മിഡ്സ്റ്റിലായിരുന്നു. ചൈനീസ് പേർഷ്യൻ ഗ്രീക്ക് റോമൻ തുടങ്ങി എല്ലാവരാലും നമ്മൾ ചുറ്റപ്പെട്ടു. വിക്രമാദിത്യ മഹാരാജാവിന്റെ റൂളിംഗ് പീരീഡ് എങ്ങനെയാണെന്ന് കഥകളിലൂടെയും വായനയിലൂടെയും എല്ലാം നമ്മൾ മനസ്സിലാക്കി വ്യക്തമായ കാഴ്ചപ്പാടുള്ളവരാണ് നമ്മൾ, അല്ലെ? പക്ഷെ അദ്ദേഹത്തിന്റെ കൊട്ടാരത്തെക്കുറിച്ചോ സമൃദ്ധിയെക്കുറിച്ചോ അല്ല കാളിദാസൻ എന്ന അദ്ദേഹത്തിന്റെ സഭയിലുള്ള പോയിന്റ് വർണ്ണിച്ചിരുന്നത്. അദ്ദേഹം എഴുതിയത് മുഴുവൻ ആശ്രമങ്ങളെക്കുറിച്ചായിരുന്നു. ഇന്ത്യയുടെ ആദർശത്തിനും മനോഭാവത്തിനും യാതൊരു മാറ്റവും വന്നിട്ടില്ല എന്നത് ഈ ഒരു ആറ്റിറ്റ്യൂഡിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. ഒരു കൊട്ടാരത്തെക്കുറിച്ചും അവിടുത്തെ രാജാവിനെക്കുറിച്ചും എഴുതുവാനും എഴുതിയറിയിക്കുവാനും എത്രയോ അവസരം ഉണ്ടായിട്ടും കാളിദാസൻ എഴുതിയത് മുഴുവൻ സന്യാസത്തെക്കുറിച്ചും അവിടെയുള്ള ആശ്രമങ്ങളെക്കുറിച്ചുമായിരുന്നു. ഇൻ കാളിദാസസ് ഡ്രാമ ശകുന്തള ദ ഹെർമിറ്റേജ് വിച്ച് ഡൊമിനേറ്റ്സ് ദ പ്ലേ ഓവർ ഷാഡോയിങ് ദ കിങ്സ് പാലസ് ഹാസ് ദ സെയിം ഐഡിയ റണ്ണിംഗ് ത്രൂ ഇറ്റ് ദ റെക്കഗ്നേഷൻ ഓഫ് ദ കിൻഷിപ്പ് ഓഫ് മാൻ വിത്ത് കോൺഷ്യസ് ആൻഡ് അൺകോൺഷ്യസ് ക്രിയേഷൻസ് ലൈക്ക്. കാളിദാസിയുടെ ഡ്രാമയിലും നമുക്ക് ശകുന്തളം എന്ന വളരെ ഫേമസ് ആയിട്ടുള്ള ഡ്രാമയിലും നമ്മളുടെ മനസ്സ് കീഴടക്കിയത് ആശ്രമത്തെക്കുറിച്ചും ആ ആശ്രമത്തിന്റെ സാഹചര്യത്തെക്കുറിച്ചുമാണ്. രാജാവിന്റെ കൊട്ടാരത്തെക്കുറിച്ചും കൊട്ടാരത്തിന്റെ എലമെന്റ്സിനെ കുറിച്ചും ആ ഒരു പ്രൗഡഡ് ലൈഫിനെ കുറിച്ചും അധികം അദ്ദേഹം പരാമർശിച്ചിട്ടില്ല. ആ ഒരു ഗ്രന്ഥത്തിൽ ആ ഒരു വർക്കിൽ കൂടി ഏറ്റവും കൂടുതൽ മെൻഷൻ ചെയ്തിരിക്കുന്നത് കാടിനെക്കുറിച്ചും ആശ്രമത്തെക്കുറിച്ചും അതിന്റെ ഭംഗിയെക്കുറിച്ചുമാണ്. ഏതൊരു സാഹിത്യ കൃതികൾ എപ്പിക്കുകൾ എടുത്താലും അതിൽ ഭൂരിഭാഗവും കേന്ദ്രീകരിച്ചിരിക്കുന്നത് ആശ്രമങ്ങളിലും വനങ്ങളിലുമാണ്, കൊട്ടാരങ്ങളിലല്ല. ബിക്കോസ് ദി ഹെർമിറ്റേജ് ഷൈൻസ് ഔട്ട് ഇൻ ഓൾ അവർ ഏൻഷ്യൻ ലിറ്ററേച്ചർ ആസ് എ പ്ലേസ് വേർ ദി ചാം ബിറ്റ്വീൻ മാൻ ആൻഡ് റെസ്റ്റ് ഓഫ് ദ ക്രിയേഷൻ ഹാസ് ബീൻ ബ്രിഡ്ജ്. എപ്പോഴും സന്തോഷത്തിന്റെയും നമ്മുടെ മനസ്സിന് കുളിർമയേകുന്ന ഒരു ഫാക്ടറായിട്ടാണ് കാടുകളും വനമലനിരകളും ക്ലാസിക് ലിറ്ററേച്ചറിനകത്ത് ഡിഫൈൻ ചെയ്തിട്ടുള്ള. അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാക്കാം ലിറ്ററേച്ചറിനകത്ത് ഫോറസ്റ്റിനെ കുറിച്ച് ഇത്രയും എഴുതുമെങ്കിൽ എത്രത്തോളം ബന്ധമാണ് ഈ വനവാസികളായിട്ടുള്ള ആളുകളിൽ നിന്ന് കവികളിലേക്ക് പകർന്നു കിട്ടിയിട്ടുള്ളതെന്നുള്ളത്. ഋതുസംഹാര എന്ന കാളിദാസന്റെ കൃതിയെക്കുറിച്ചും ഇതിനകത്ത് പറയുന്നുണ്ട്. ഋതുസംഹാര എന്ന കൃതി കാളിദാസൻ എന്ന പോയിറ്റിന്റെ ഇമ്മെച്യൂരിറ്റിയെ കാണിക്കുന്ന ഒന്നാണ്. അദ്ദേഹത്തിന്റെ മറ്റ് കൃതികളായ ശാകുന്തളവോ കുമാരസംഭവം തുടങ്ങിയവയുമായി നമുക്ക് ഋതുസംഹാരയെ കമ്പയർ ചെയ്യാനേ പറ്റില്ല. ആ ഒരു നിലവാരത്തിലേക്ക് എത്തിച്ചേരുവാൻ ഋതുസംഹാര എന്ന വർക്കിന് സാധിച്ചിട്ടില്ല. പക്ഷെ അതിലെ വരികളിൽ പ്രകൃതി രമണീയതയും മനോഹാരിതയും ഒരുപാട് രീതിയിൽ നിഴലിക്കുന്നുണ്ട്. കാളിദാസന്റെ മറ്റു വർക്കുകളിലെ പോലെ തന്നെ ഇതിനകത്തും ശാകുന്തളത്തിലും കൊട്ടാരത്തിലെ കോൺഫ്ലിക്ട്സിനെ കുറിച്ചും കോൺസിക്വൻസിനെ കുറിച്ചുമാണ് മെൻഷൻ ചെയ്തത്. ശാകുന്തളത്തിൽ ഇമ്പോർട്ടൻസ് കൊടുത്തത് മുഴുവനും ആശ്രമ ജീവിതത്തെക്കുറിച്ചും അവിടുത്തെ അന്തേവാസികളെ കുറിച്ചും അവരുടെ നൈർമല്യങ്ങളെ കുറിച്ചുമായിരുന്നു. ഈ ഒരു ഭാഗത്ത് ശാകുന്തളം തുടങ്ങുന്നത് തന്നെ ഹണ്ടിങ് സീൻ പറഞ്ഞുകൊണ്ടാണ്. വേർ ദ കിങ് ഈസ് ഇൻ പേഴ്സ്യൂട്ട് ഓഫ് ആൻ ആന്റിലോപ്പ് ദ ക്രൂവൽറ്റി ഓഫ് ദിസ് ചേസ് അപ്പിയേഴ്സ് ലൈക്ക് മെനേസ് സിംപലൈസിംഗ് ദ സ്പിരിറ്റ് ഓഫ് കിങ്സ് ലൈഫ് വേർ ആസ് ക്ലാഷിംഗ് അഗെയിൻസ്റ്റ് ദ സ്പിരിറ്റ് ഓഫ് ദി ഫോറസ്റ്റ് റിട്രീവ്. ശരണ്യം സർവഭൂതാനം, കാട്ടിലെ എല്ലാവരും പരസ്പരം സ്നേഹിക്കുന്നവരാണ്. അങ്ങനെയുള്ളവർ ഈ മാനിന്റെ ജീവന് വേണ്ടി രാജാവിനോട് അപേക്ഷിക്കുകയുണ്ടായി. ആ ഡ്രാമയിലെ ഏറ്റവും ഹൃദയഭാഗമാണിത്.
രാമായണത്തെ കുറിച്ച് മെൻഷൻ ചെയ്യാനാണെങ്കിൽ പോലും രാമനും സീതയും ലക്ഷ്മണനും വനവാസത്തിന്റെ ഭാഗമായി അവർ കാട്ടിലേക്ക് വരുമ്പോൾ പോലും, നാടും നാട്ടുകാരും എല്ലാവരെയും ഉപേക്ഷിച്ച് അവർ കാട്ടിലേക്ക് വരുമ്പോൾ അവർ ആ കാടിന്റെ ഒരു ഭാഗമായി മാറുകയായിരുന്നു. അവിടെ ഓരോന്നിലും അവർ സന്തോഷം കണ്ടെത്തി. പുല്ലുകളാൽ മേഞ്ഞ കുടിലുകളിൽ അവർ താമസിച്ചപ്പോൾ പോലും കൊട്ടാരത്തിൽ താമസിക്കാൻ പറ്റുന്നില്ല എന്ന വിഷമം അവരെ അലട്ടിയിരുന്നില്ല. അവരാ കാടിന്റെ ഒരു ഭാഗമായി കഴിഞ്ഞിരുന്നു. പക്ഷെ ഇതിനെ, ഈ ഒരു ആസ്പെക്ടിനെ, ഈ ഒരു വനവാസത്തിനെ പല റൈറ്റേഴ്സും പല രീതിയിലാണ് പോർട്രേ ചെയ്തിട്ടുള്ളത്. രാമന്റെ ആ ഒരു ത്യാഗം കാണിക്കാൻ വേണ്ടി ഫോറസ്റ്റ് ലൈഫിനെ വളരെ ഡീഗ്രേഡ് ചെയ്ത് ഫോറസ്റ്റ് ലൈഫിന്റെ ഹസാർഡസ് ആയിട്ടുള്ള എലമെന്റ്സിനെ കുറിച്ച് മെൻഷൻ ചെയ്ത റൈറ്റേഴ്സ് ഉണ്ട്. പക്ഷെ എന്നിരുന്നാൽ പോലും ഈ രാമൻ സീത ലക്ഷ്മണന്മാർ അവിടെ വളരെ സന്തോഷവാന്മാരായിരുന്നു. അവർക്ക് സന്തോഷം മാത്രമായിരുന്നു കാട്ടിൽ നിന്ന് ലഭിച്ചത്. സീതയ്ക്കാണെങ്കിൽ അവിടെയുള്ള മലനിരകളും പുഷ്പങ്ങളും കൗതുകമായിരുന്നു. കണ്ടിന്യൂസ്ലി സീത ആ ഓരോ പുഷ്പങ്ങളെക്കുറിച്ചും ആ വനത്തെക്കുറിച്ചും കൂടുതൽ കൂടുതൽ കൗതുകത്തോടെ ചോദിക്കുന്നതായിട്ട് നമുക്ക് രാമായണത്തിൽ കാണാൻ സാധിക്കും. ചിത്രകൂട പർവ്വതത്തിനരികിൽ മാലിയവതി നദീതീരത്ത് താമസിച്ചപ്പോൾ രാമൻ പറയുകയുണ്ടായി, രാമന്റെ എല്ലാ വേദനകളും മറന്നാണ് രാമൻ അവിടെ നിന്നതെന്ന്. നാട്ടിൽ നിന്നും വീട്ടുകാരിൽ നിന്നും അകന്നു നിന്ന വേദന അദ്ദേഹത്തിന് ഇല്ലാണ്ടായി. ഗിരിവനപ്രിയനായ രാമൻ ഒരിക്കൽ സീതയോട് പറയുകയുണ്ടായി, When I look upon the beauties of this hill, the loss of my kingdom troubles me no longer, nor does the separation from my friends cause me any pain. ഇവിടെ ഈ ഒരു ഒറ്റ വാക്കിലൂടെ നമുക്ക് മനസ്സിലാക്കുന്നത് രാമൻ എത്രത്തോളം കാടുമായി ലയിച്ചു നിൽക്കുന്ന വ്യക്തിയായിരുന്നു. ആ കാട് അദ്ദേഹത്തിന്റെ വേദനകളെ എല്ലാം ഇല്ലാണ്ടാക്കി എന്നുള്ള ഒരു എലമെന്റ് ആണ് ഈ ഒരു ഭാഗത്ത് നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ വനവാസത്തിലൂടെ രാമനും സീതയും പ്രകൃതിയിൽ ഒരു ഭാഗമായി മാറി. അവരുടെ സ്നേഹം ഒന്നുകൂടെ ദൃഢമായി. ദാറ്റ് ഇസ് വൈ വെൻ സീത വാസ് ടേക്കൺ അവേ ദ ലോ സീം ടു ബി സോ ഗ്രേറ്റ് ടു ദ ഫോറസ്റ്റ് ഇറ്റ്സെൽഫ്. അതുകൊണ്ട് തന്നെയാണ് സീത രാവണനാൽ കടത്തപ്പെട്ടപ്പോൾ ആ കാടും ഒരുപോലെ ദുഃഖിച്ചു എന്ന് പരാമർശിക്കുന്നത്. ഇന്ത്യ ഹാൾ സീക്രഡ് ആൻഡ് കൗണ്ട്സ് ഇസ് പ്ലേസസ് ഓഫ് പിൽഗ്രിമേജ്. ഓൾ സ്പോട്സ് വിച്ച് ഡിസ്പ്ലേ എ സ്പെഷ്യൽ ബ്യൂട്ടി ഓർ സ്പ്ലെൻഡർ ഓഫ് നേച്ചർ. These had no original attraction on account of any special fitness for cultivation or settlement. Here man is free not to look upon nature as a source of supply of his necessities, but to realize his soul beyond himself. പ്രകൃതിയുടെ സൗന്ദര്യം എടുത്തു കാണിക്കുന്ന സ്ഥലങ്ങളൊക്കെ തന്നെ ഇന്ത്യക്ക് പുണ്യമേറിയതാണ്. ഫോറസ്റ്റിന്റെ പവർഫുൾ എലമെന്റ്സ് ആണ് ഈ ഒരു ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇവിടെ മനുഷ്യർ മനുഷ്യനെ തന്നെ തിരിച്ചറിയുന്ന ആ ഒരു സമയമാണ്. കൊമേഴ്ഷ്യൽ പ്രൊഡക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ മനുഷ്യന്റെ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു തരുന്ന ഒരു ഫാക്ടറായിട്ട് പ്രകൃതിയെ കാണാതെ നമ്മളെ നമ്മളാക്കുന്ന എലമെന്റ്സ് ആണ് പ്രകൃതിയിലുള്ളതെന്നും പ്രകൃതി നിർമ്മിത ഘടകങ്ങൾ നമ്മുടെ ലൈഫിൽ ഇങ്ങനെ ഒരു റോളും കൂടെ നടത്തുന്നുണ്ടെന്നുള്ള തിരിച്ചറിവാണ് മനുഷ്യർക്ക് ഉണ്ടാവേണ്ടത്. ലേക്ക് മാനസ ആൻഡ് കോൺഫ്ലുവൻസ് ഓഫ് ദ ഗാഞ്ചസ് ആൻഡ് ദ യമുന ആർ സീക്രഡ്. പ്രകൃതിയെ ഇന്ത്യ വിലമതിക്കുന്നു, ആരാധിക്കുന്നു, സ്നേഹിക്കുന്നു. പ്രകൃതിയിലെ സത്യമായ ഈ ഒരു എലമെന്റ്സ് എല്ലാം തന്നെ നമ്മുടെ സോളിനെ പൂർണ്ണതയിലേക്ക് എത്തിക്കുന്നവയാണ്. രണ്ട് ബഹുമാന്യരായ ഋഷിമാരെ കുറിച്ച് പുരാണത്തിൽ പറയുന്നുണ്ട്, വിശ്വാമിത്ര മഹർഷിയും വസിഷ്ഠ മഹർഷിയും. രണ്ടുപേരും ഒരുപോലെ ശ്രേഷ്ഠരാണ്. ബോത്ത് ഓഫ് ദം വേർ ഗ്രേറ്റ് ബട്ട് ദേ റിപ്രസെന്റഡ് ടു ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വിസ്ഡം ആൻഡ് ദേ വാസ് കോൺഫ്ലിക്ട് ബിറ്റ്വീൻ ദം. അതായത് വിശ്വാമിത്ര മഹർഷി എന്ന് പറയുന്നത് ഹി ഗേവ് ഇമ്പോർട്ടൻസ് ടു പവർ ആൻഡ് വസിഷ്ഠ മഹർഷി സ്റ്റാൻഡ്സ് ആസ് എ സിമ്പിൾ ഓഫ് സ്പിരിച്വൽ നോളജ്. അതുകൊണ്ട് തന്നെ അവരുടെ ഈ പ്രശ്നങ്ങൾ അവർ തമ്മിൽ ഒരുപാട് കോൺഫ്ലിക്ട് ഉണ്ടാവുകയും അവരുടെ ഈ പ്രശ്നങ്ങൾ വസിഷ്ഠ മഹർഷിയിൽ ധാരാളം വിഷമങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തു. പക്ഷെ അദ്ദേഹം ആകട്ടെ ഇതിനെതിരെ ഒന്നും പ്രതികരിച്ചില്ല, ഇതിനെതിരെ റിവെഞ്ച് എടുത്തില്ല, അദ്ദേഹം മാപ്പാക്കുകയാണ് ചെയ്തത്. രാമായണം എന്ന എപ്പിക്കിൽ നമ്മുടെ രാമന് ആത്മജ്ഞാനം നൽകിയത് വസിഷ്ഠ മഹർഷിയായിരുന്നു. അതേസമയം യുദ്ധത്തിൽ രാമന് വഴി നയിച്ചത് വിശ്വാമിത്ര മഹർഷിയുമായിരുന്നു. സോ ഈ രണ്ടുപേരുടെയും ബ്ലെൻഡ്, രണ്ടുപേരുടെയും ഇൻഫ്ലുവൻസ് ആയിലാണ് രാമൻ പൂർണ്ണനായത്. ഈ രണ്ട് വ്യക്തികളും ഈ രണ്ട് ആശയങ്ങളും രണ്ടും രണ്ട് കോൺട്രറി ആയിട്ടുള്ള ഫാക്ടേഴ്സ് ആണ്, ഓപ്പോസിറ്റ് ആയിട്ടുള്ള കോൺസെപ്റ്റിൽ വിശ്വസിക്കുന്ന രണ്ട് പേരാണ്. പക്ഷെ ഈ രണ്ട് ആശയങ്ങളും ഈ ഡിഫറെന്റ് ആയിട്ടുള്ള രണ്ട് എലമെന്റ്സ് ഒരുമിച്ചായാൽ മാത്രമേ ലോകത്ത് സന്തോഷം ഉണ്ടാവുകയുള്ളൂ. ക്രിയേഷൻ ഇസ് ഹാർമണി ഓഫ് കോൺട്രറി ഫോഴ്സസ്. വ്യത്യസ്തമായ ആശയങ്ങളും വ്യത്യസ്തമായ ചിന്തകളുടെയും ഹാർമണിയിൽ മാത്രമേ നമുക്കൊരു സമ്പൂർണത കൈവരിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ദ ഫോഴ്സസ് ഓഫ് അട്രാക്ഷൻ ആൻഡ് റിപ്പൽഷൻ, അതാണ് ഈ ഭാഗത്ത് മെൻഷൻ ചെയ്യുന്നത്. ഓപ്പോസിറ്റ് അട്രാക്ട്സ് എന്നൊക്കെ കേട്ടിട്ടില്ലേ? അതുപോലെ ഓപ്പോസിറ്റ് ഫാക്ടേഴ്സ് ജോയിൻ ചെയ്താൽ ഫയർ ആൻഡ് ഫൈറ്റ് എന്നത് മാറി സ്മൈൽ ഓഫ് ഫ്ലവേഴ്സ് ആക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നു. ഇങ്ങനെയുള്ള കോൺട്രറി ആയിട്ടുള്ള ഓപ്പോസിറ്റ് ഫാക്ടേഴ്സിനെ ഒന്നിപ്പിച്ച് മുന്നോട്ട് പോകുവാൻ മനുഷ്യർ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട്, പക്ഷെ അവർക്ക് സാധിച്ചിട്ടില്ല. ആഗ്രഹത്തിലൂടെ മാത്രം നമുക്ക് നേടിയെടുക്കാൻ കഴിയുന്ന ഒന്നല്ല ഈ ഒരു കാര്യം. ത്യാഗവും സ്നേഹവും മാത്രമാണ് ഇത് നേടിയെടുക്കുവാനുള്ള ഏറ്റവും വലിയ എലമെന്റ്സ്.
നമ്മുടെ എസ്സേയിൽ പറയുന്ന കാര്യങ്ങൾ ഇത്രയാണ്. ഇത്രയും നേരം ഒരു കാട്ടിനകത്തൂടെ സഞ്ചരിക്കുന്ന പോലെ ഒരു ഫോറസ്റ്റിലൂടെ നമ്മൾ ട്രാവൽ ചെയ്ത ആ ഒരു ജേണി എക്സ്പീരിയൻസ് ആണ് നമുക്ക് ഉണ്ടായത്. ഈ ഒരു എസ്സേയുടെ മെസ്സേജ് എന്ന് പറയുന്നത് വനങ്ങൾ എങ്ങനെയാണോ ഇത്രയും സെൽഫ്ലെസ് ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡ് ആണോ അവർ കാണിക്കുന്നത്, അതുപോലെ തന്നെ മനുഷ്യർ ആ എലമെന്റ്സിനെ ജീവിതത്തിലോട്ട് പകർത്തുകയും ഫോറസ്റ്റ് പഠിപ്പിക്കുന്ന ധർമ്മം നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പ്രാക്ടിക്കൽ ആക്കുക, എന്നാൽ മാത്രമേ ഒരു യുണൈറ്റഡ് ആയിട്ട് നമുക്ക് മുന്നോട്ട് സഞ്ചരിക്കാൻ സാധിക്കുള്ളൂ എന്നൊരു എലമെന്റ് ആണ് ഇതിനകത്ത് പറയുന്നത്. ടെക്സ്റ്റ് ബുക്കിലെ തന്നിട്ടുള്ള എസ്സേ നിങ്ങൾ പൂർണ്ണമായിട്ടും വായിക്കുക, അപ്പം നിങ്ങൾക്ക് വേറൊരു തലത്തിലേക്കും കൂടെ ചിന്തിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, താങ്ക് യു സോ മച്ച്.